Hi friends, welcome to VM Frog. നാളെ 29-ാം തീയതി വൈകിട്ട് 5 മണി മുതൽ +1-ന് അപ്ലൈ ചെയ്യാനുള്ള ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ നമ്മളുടെ കണ്ടീഷൻ ആണെങ്കിൽ വളരെ മോശവുമാണ്. പലയിടങ്ങളും കണ്ടെയ്ൻമെന്റ് സോൺ, പല സ്ഥലങ്ങളിലും ഷോപ്പുകളും കാര്യങ്ങളും ഒന്നും തുറക്കുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇനി ഷോപ്പുകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലായിക്കോട്ടെ, പല ഇന്റർനെറ്റ് കഫേകളിലും മറ്റ് കമ്പ്യൂട്ടർ സെന്ററുകളുമായി തോതിയ പോലെയാണ് സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് ഈടാക്കുന്നത്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യം കൂടുതൽ. ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും തന്റെ കുട്ടികൾക്കോ കുടുംബക്കാർക്കോ ഒക്കെ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാവുന്നതേ. ആളുകൾ പുറത്തിറങ്ങുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തവണ ഗവൺമെന്റും അതിന് മാക്സിമം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ നമുക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല, യാതൊരു തരത്തിലുള്ള സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്തു തീർക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ +1-ന്റെ ആപ്ലിക്കേഷൻ ഫോം, പ്രവേശനത്തിനുള്ള അപേക്ഷാ ഫോം ഫില്ല് ചെയ്യേണ്ടത്? ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യാതെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. സോ ആപ്ലിക്കേഷൻ ഫോം വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് വരുന്നത്, hscap.kerala.gov.in. സൈറ്റ് അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിപ്പം സ്ക്രീൻ ഒന്ന് വലുതായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത്. സെയിം സാധനം നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ പേജിലേക്ക് തന്നെയാണ് പോവുക. ഇതേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോണിലും കാണാൻ പറ്റും. കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വീഡിയോ ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടാനും വ്യക്തമായി കാണാനും വേണ്ടിയിട്ടാണ് ഞാൻ കമ്പ്യൂട്ടറിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ സൈറ്റിൽ കയറിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൗ ടു അപ്ലൈ ഓൺലൈൻ, അത് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങളെ ഇങ്ങനെ ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അപേക്ഷകർ തന്നെ നേരിട്ട് അപേക്ഷിക്കുവാൻ സഹായിക്കുന്ന മാനുവൽ. മലയാളത്തിൽ ഇത്രയും ക്ലിയർ ആയിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഈ സാധനം കൊടുത്തിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിൽ നോക്കി മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. നമ്മളിപ്പം ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപേക്ഷ ഓൺലൈനായി ചെയ്യുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ. സോ ആപ്ലിക്കേഷൻ അയക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് റെഡിയാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് വേണ്ടത് 10th സർട്ടിഫിക്കറ്റ് ആണ്. അതിലുള്ള രജിസ്റ്റർ നമ്പർ, എക്സാം നടന്ന വർഷം, മാസം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, എക്സാമിൻ്റെ സ്കീം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് വരുന്നത് കാറ്റഗറി രേഖപ്പെടുത്താനാണ്. കാറ്റഗറി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രോസ്പെക്ടസിൽ Appendix 2 നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത്. അപ്പോൾ പ്രോസ്പെക്ടസ് കിട്ടാൻ വേണ്ടിയിട്ട് സൈറ്റിൽ വ്യൂ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. ആദ്യത്തെ ഓപ്ഷനാണ് പ്രോസ്പെക്ടസ് വരുന്നത്. പ്രോസ്പെക്ടസ് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് Appendix 2 ആണ്. അപ്പോൾ Appendix 2 ഓപ്പൺ ചെയ്യുക. Code 2 ETB, Code 3 മുസ്ലിം, Code 4, Code 5, Code 6, ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് നോക്കുക, ആ കോഡ് നോട്ട് ചെയ്തത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബോണസ് പോയിന്റ് ആണ്. ബോണസ് പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബോണസ് പോയിന്റിന് അർഹതയുള്ള വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രോസ്പെക്ടസിൽ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോണസ് പോയിന്റ് എത്രയാണുള്ളതെന്ന് മനസ്സിലാക്കാം. അതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 ബോണസ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ കാറ്റഗറി നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണെന്ന് നോക്കുക, ആ ബോണസ് പോയിന്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തൊക്കെ ബോണസ് പോയിന്റ് അല്ലെങ്കിൽ എന്തൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ടോ അതിനൊക്കെയുള്ള സർട്ടിഫിക്കറ്റ്, വ്യക്തമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഡേറ്റും നമ്പറും ഒക്കെ ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ തന്നെ കൊടുക്കാനുണ്ട്. അടുത്തായിട്ട് പറഞ്ഞിട്ടുള്ളത് ശരിയായ മൊബൈൽ നമ്പറും ഇമെയിലും ആണ്. ഫർദർ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ അനൗൺസ്മെൻ്റ് ഒക്കെ മെസ്സേജ് ആയിട്ടോ ഇമെയിൽ ആയിട്ടോ ഒക്കെ ആയിരിക്കും അയക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കണമെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ആയിരിക്കണം, ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. അടുത്തതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന പരിപാടി, ഓപ്ഷൻ റെഡിയാക്കി വെക്കുക. സോ ഓപ്ഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ പ്രോസ്പെക്ടസ് നോക്കുക. പ്രോസ്പെക്ടസിൽ സബ്ജക്റ്റ് കോമ്പിനേഷനുകളും കോഡുകളും എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാം. അതിലുണ്ട് സയൻസ് ഗ്രൂപ്പ്, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്, കൊമേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, ആ ഓരോ കോമ്പിനേഷനും കറസ്പോണ്ടിങ് ആയിട്ട് കോഡുകളും ഉണ്ട്. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് കോമ്പിനേഷൻ ആണെങ്കിൽ അതിൻ്റെ കോഡ് വരുന്നത് 01 എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോമ്പിനേഷൻ ഏതൊക്കെയാണോ അതൊക്കെ അതിന് കറസ്പോണ്ടിങ് കോഡുകളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വ്യൂ പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്യുക. അതിൽ കുറേ അപ്പെൻഡിക്സുകൾ കൊടുത്തിട്ടുണ്ട്. 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലക്ട് റെസ്പെക്റ്റീവ് ഡിസ്ട്രിക്ട് ടു വ്യൂ Appendix 6 and 7 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണോ ആ ഡിസ്ട്രിക്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക.
ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് കോഴിക്കോട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്പൻഡിക്സ് 6 and 7 കിട്ടും. അപ്പൻഡിക്സ് 6 കുറേ കോഡുകളാണുള്ളത്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ കോഡ്, ഡിസ്ട്രിക്ട് കോഡ്, ഓരോ താലൂക്കിൻ്റെയും കോഡ്, പിന്നെ നമുക്ക് വരുന്ന ലോക്കൽ ഗവേണിംഗ് ബോഡീസിൻ്റെ കോഡ്, ഇങ്ങനത്തെ കോഡുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് ചെയ്യേണ്ടത് അപ്പൻഡിക്സ് 7 ക്ലിക്ക് ചെയ്യാം. അപ്പൻഡിക്സ് 7 നിങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത ഡിസ്ട്രിക്റ്റിലുള്ള കംപ്ലീറ്റ് സ്കൂൾസിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റും. ഇപ്പം കോഴിക്കോട് ഇവിടെ 150 സ്കൂളുടെ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സ്കൂളുകളിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ച കോഴ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇവിടെ കോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ കോഴ്സ് കോഡ് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ച കോഴ്സ് കോഡ് നോക്കുക. നമ്മൾ അവിടെ കണ്ട കോഴ്സ് കോഡ് ഉണ്ടല്ലോ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അത് 01 ആണ്. ഇവിടെ കോഡിൽ 1 എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതാണ് ആ കോമ്പിനേഷൻ വരുന്നത്. അപ്പം അതിന് മുന്നത്തെ ഡിജിറ്റ് നിങ്ങൾ നോക്കേണ്ട, എല്ലാത്തിലും അവിടെ 01, 02 എന്നാണ് കൊടുത്തത്. ഇവിടെ നേരെ 1, 2, 9 എന്നൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ ആ ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റത്തെ 7 കോളം, അതാണ് കോഴ്സ് കോഡ് വരുന്നത്. ഏത് കോഴ്സാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് അതിലുള്ള സ്കൂളുകൾ, നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളൊക്കെ ആ സ്കൂളിൻ്റെയൊക്കെ സ്കൂൾ കോഡ് എഴുതി വെക്കാം. സ്കൂൾ കോഡ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ലിക്കേഷൻ ഫോം ചെയ്യുമ്പം വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ലിസ്റ്റിൽ നിന്ന് വീണ്ടും സ്കൂളുകൾ തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ടി വരും. സ്കൂൾ സെലക്ട് ചെയ്യുമ്പം നോക്കേണ്ട വേറെ ഒരു കാര്യമാണ് സെക്കൻഡ് ലാംഗ്വേജ്. ഈ 1, 2, 3, 4 ഒക്കെ ഏതൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് ആണെന്ന് ഇതിൻ്റെ ഏറ്റവും താഴെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ അതും കൂടിയുള്ള സ്കൂളുകൾ തിരഞ്ഞെടുക്കുക. ഇവിടെ സ്കൂളുകൾക്ക് നേരെ നിങ്ങൾക്ക് GMB എന്നൊക്കെ കാണാൻ പറ്റും. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോയ്സ് സ്കൂളാണ്, എം മിക്സഡ് സ്കൂളാണ്, ജി എന്ന് പറഞ്ഞാൽ ഗേൾസ് സ്കൂളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് ഓപ്ഷൻ റെഡിയാക്കി വെക്കുക. ഓപ്ഷൻ കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ CBSE ആണ് പഠിച്ചതെങ്കിൽ CBSEയിൽ മാത്സിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മാത്സ് ബേസിക്കും മാത്സ് സ്റ്റാൻഡേർഡും. അപ്പോൾ നിങ്ങൾ മാത്സ് ബേസിക് പഠിച്ച ഒരാളാണെങ്കിൽ മാത്സ് കോമ്പിനേഷൻ വരുന്ന സയൻസ് കോഴ്സുകളൊന്നും നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്ലിക്കേഷൻ നമ്പർ. അത് എവിടെയെങ്കിലും വൃത്തിയായിട്ട് എഴുതി സൂക്ഷിച്ച് വെക്കുക. അലോട്ട്മെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് അപ്ലിക്കേഷൻ നമ്പർ. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, കാറ്റഗറി എ ഓപ്ഷൻ കൊടുക്കുന്നതിലോ എന്തെങ്കിലും രേഖപ്പെടുത്തുന്നതിലോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്കുകളും അവൈലബിൾ ആണ്. സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഹെൽപ്പ് ഡെസ്ക് അവൈലബിൾ ആണ്. കൂടാതെ നിങ്ങൾക്ക് ഇമെയിൽ വഴിയും ഈ തന്നിരിക്കുന്ന ഫോൺ നമ്പേഴ്സ് വഴിയും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇമെയിൽ കൊണ്ടും ഫോൺ കൊണ്ടും ഒന്നും സംശയങ്ങൾ തീരുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ നേരിട്ട് ചെല്ലുക, കഴിയുന്നതും നേരിട്ട് ചെല്ലുന്നത് ഒഴിവാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യം റെഡിയാക്കി വെക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 14th പതിനാല് 8 വരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ സമയം എടുത്ത് എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയി തോന്നിയാൽ മറ്റുള്ളവരെല്ലാം കൂടി ഷെയർ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ മറ്റ് അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനുകളായിട്ട് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുമ്പോഴേക്കും ഞാൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട വീഡിയോ റെഡിയാക്കാം.